thank <laughs> you നമസ്കാരം രണ്ടാം വർഷ ഹ്യൂമാനിറ്റീസ് ചരിത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്സ് ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് രാജാക്കന്മാർ കർഷകർ പട്ടണങ്ങൾ ഈ പ്രമേയം പഠിച്ചു കഴിഞ്ഞു നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ പുതിയൊരു പ്രമേയമായ കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ബന്ധുത്വം ജാതി വർഗം ഈ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രമേയത്തിൽ നമ്മൾ അറുന്നൂറ് ബി സി അറുന്നൂറ് സിഇക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷനാണ് പ്രധാനമായും ചർച്ച ചെയ്തത് രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ഇതേ കാലഘട്ടത്തിലെ തന്നെ അറുന്നൂറ് ബി സി അറുന്നൂറ് സിഇക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ സോഷ്യൽ കണ്ടീഷൻ സാമൂഹ്യ സാഹചര്യത്തെ അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററിയാണ് സാമൂഹ്യ ചരിത്രമാണ് വിശകലനം ചെയ്യുന്നത് നമുക്കറിയാം ചരിത്ര പഠനത്തിന് ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് സോഴ്സുകളെയാണ് സ്രോതസ്സുകളെയാണ് നമ്മുടെ ആദ്യത്തെ പ്രമേയമായ ബ്രിക്സ് വീഡ്സ് ആൻഡ് ബോൺസ് നമ്മൾ പഠിച്ചപ്പോൾ ചർച്ച ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് സോഴ്സിനെ ഉപയോഗിച്ചാണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് യെസ് ആർക്കിയോളജിക്കൽ സോഴ്സസ് പുരാവസ്തു സോഴ്സസ് ഉപയോഗിച്ചാണ് സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പ്രമേയമായ കിങ്സ് ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത് ഏത് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് യെസ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസസ് ലിഖിത തെളിവുകൾ കഴിഞ്ഞ പ്രമേയത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ലിഖിതങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ലിഖിത തെളിവുകൾ ഉപയോഗിച്ചാണ് രണ്ടാമത്തെ പ്രമേയം ചർച്ച ചെയ്തത് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ബന്ധുത്വം ജാതി വർഗം ഈ പ്രമേയം പ്രധാനമായും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ടെക്സ്റ്റൽ എവിഡൻസസ് അഥവാ ലിറ്റററി സോഴ്സസിനെയാണ് ഗ്രന്ഥ തെളിവുകൾ അല്ലെങ്കിൽ സാഹിത്യ സ്രോതസ്സുകൾ മഹാഭാരതത്തെ ഒരു മുഖ്യ സ്രോതസ്സായി എടുത്തുകൊണ്ടാണ് പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് പ്രാചീന കാലഘട്ടത്തിലെ പല ഗ്രന്ഥങ്ങളും നമ്മുടെ സാഹചര്യത്തിൽ സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ചില നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ പെരുമാറ്റ സംഹിത നമുക്കറിയാം നിങ്ങൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ അശോകൻ്റെ ധർമ്മയെക്കുറിച്ച് പഠിച്ചിരുന്നു അതിൽ അതിൽ നമ്മൾ കുറേ സാമൂഹ്യ നിയമാവലികളെക്കുറിച്ച് ആണ് അതിൽ പറയുന്നത് പ്രധാനമായിട്ടും മുതിർന്നവരെ ബഹുമാനിക്കുക അതുപോലെ തന്നെ സേർവൻസ് ആൻഡ് സ്ലേവ്സ് പരിചാരകരെയും അടിമകളെയും ദയാ കൂടി കാണുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പ്രാചീന ഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള സാമൂഹ്യ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിയമാവലികളെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ സിറ്റുവേഷൻസ് സോഷ്യൽ കണ്ടീഷൻസ് ഓർ സോഷ്യൽ ബിഹേവിയർ ഓഫ് പീപ്പിൾ ജനങ്ങളുടെ പെരുമാറ്റം അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്കറിയാം മഹാഭാരതം ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ ഒരു ഇതിഹാസമാണ് ഇറ്റ് ഇസ് എ കൊളോസൽ എപ്പിക് കണ്ടൈൻഡ് ഓവർ വൺ ലാക്ക് വേഴ്സസ് ഏകദേശം ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള വളരെ ബൃഹത്തായ ഇതിഹാസമാണ് മഹാഭാരതം അഞ്ഞൂറ് ബി സിയോട് കൂടിയാണ് ഈ മഹാഭാരതം രചിച്ചു തുടങ്ങിയത് ഏകദേശം ആയിരത്തോളം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗ്രന്ഥം പൂർത്തീകരിച്ചത് അപ്പോൾ നമ്മൾ മഹാഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള ഒരു വിശാലമായ ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എപ്പിക് പോയമാണ് മഹാഭാരതം ഇപ്പോൾ മഹാഭാരതത്തെ മുഖ്യ സ്രോതസ്സായി എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റോറി ഓഫ് മഹാഭാരത യെസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ വാർ ബിറ്റ്വീൻ ഓർ ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു വാറിങ് കസിൻസ് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര പുത്രന്മാരെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം ആ സഹോദര പുത്രന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ നിരവധി കഥകളിലൂടെയോ ഉപകഥകളിലൂടെയൊക്കെ പഠിച്ചിട്ടുണ്ട് പാണ്ഡവന്മാരും കൗരവന്മാരും ഇവർ രണ്ട് വിഭാഗക്കാരെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ആയിരത്തോളം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗ്രന്ഥം പൂർത്തീകരിച്ചത് അഞ്ഞൂറ് ബിസിയോട് കൂടിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ചത് ഇതിനു മുൻപ് തന്നെ സമൂഹത്തിൽ മഹാഭാരതത്തിൽ പറയുന്ന പലതരത്തിലുള്ള കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സവിശേഷതകളും സമൂഹത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ വിവരിച്ചിരിക്കുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ മനുഷ്യൻ്റെ പെരുമാറ്റ സംഹിതകളെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു ദ സെൻട്രൽ സ്റ്റോറി ഓഫ് മഹാഭാരത ദി സ്കൈസ് ടു സെറ്റ്സ് ഓഫ് വാറിങ് കസിൻസ് രണ്ട് വിഭാഗം പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ട കസിൻസിനെക്കുറിച്ചാണ് സഹോദരപുത്രന്മാരെക്കുറിച്ചാണ് മഹാഭാരതത്തിൽ പ്രധാനമായും വിവരിക്കുന്നത് അടുത്തതായി നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ദി ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദി മഹാഭാരത മഹാഭാരതം നിരവധി വർഷങ്ങളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഓരോ സമൂഹത്തിലേക്കും കടന്നു വന്നപ്പോൾ അതിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ പാഠഭേദങ്ങൾ അതല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇത്തരം വേരിയേഷൻസ് കണ്ടെത്താനും മഹാഭാരതത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ചും സംസ്കൃത പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇൻ നയൻറ്റീൻ നയൻറ്റീൻ എ ടീം ഓഫ് സ്കോളേഴ്സ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് വി എസ് സുഗ്താങ്കർ എ നോട്ടഡ് ഇന്ത്യൻ സയൻസ്ക്രിറ്റിസ്റ്റ് ഇനിഷ്യേറ്റഡ് ദി ടാസ്ക് ഓഫ് റിപ്പയറിംഗ്

അപ്പോൾ സുക്താങ്കറിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അദ്ദേഹം പ്രമുഖനായ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആയിരുന്നു സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഈസ് നോൺ ഇൻഡോളജി ഇന്ത്യ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനത്തിനെയാണ് ഇൻഡോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡോളജിസ്റ്റും സാൻസ്ക്രിറ്റിസ്റ്റുമായിരുന്നു വി എസ് സുക്താങ്കർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു മഹാഭാരതത്തിന് ഒരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കാനുള്ള പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിക്കുന്നത് വാട്ട് ഡിഡ് ദിയർ വർക്ക് ഇൻവോൾവ് എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത് യെസ് ഫസ്റ്റ്ലി ദേ കളക്റ്റഡ് സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ദി ടെക്സ്റ്റ് ഇൻ എ വെറൈറ്റി ഓഫ് സ്ക്രിപ്റ്റ്സ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മഹാഭാരതത്തിൻ്റെ സംസ്കൃത കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കുകയും അവയെക്കുറിച്ച് പഠിക്കുകയുമായിരുന്നു ഇവരുടെ ആദ്യത്തെ ഉദ്യമം കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കുക രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹാഭാരതത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കുകയായിരുന്നു ഇവർ ആദ്യമായി ചെയ്തത് ആഫ്റ്റർ കളക്ടിങ് ദീസ് മാനുസ്ക്രിപ്റ്റ്സ് ദ കമ്പെയർഡ് ഇറ്റ് വിത്ത് ദ ഒറിജിനൽ ടെക്സ്റ്റ് ഈ കയ്യെഴുത്ത് പ്രതികൾ ശേഖരിച്ച ശേഷം ദ ടീം കമ്പയേർഡ് വേഴ്സസ് ഫ്രം ഈച്ച് മാനുസ്ക്രിപ്റ്റ്സ് ഇവർ ഓരോ കയ്യെഴുത്ത് പ്രതികളുടെയും ശ്ലോകങ്ങളെ താരതമ്യം ചെയ്തു ആൻഡ് ദേ സെലക്റ്റഡ് ദി വേഴ്സസ് ദ് കോമൺ ടു മോസ്റ്റ് വേർഷൻസ് ഭൂരിഭാഗം പാഠഭേദങ്ങളിലും അല്ലെങ്കിൽ ഭൂരിഭാഗം വേരിയേഷൻസിലും കാണപ്പെട്ട പൊതുവായിട്ടുള്ള ഘടകങ്ങളെ ഇവർ സെലക്ട് ചെയ്തു ആനത്തെ ഇൻ സെവറൽ വോള്യൂംസ് റണ്ണിങ് ഓവർ തേർട്ടീൻ തൗസൻഡ് പേജസ് ഇങ്ങനെ ശേഖരിച്ച അവർ കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്ത മാനുസ്ക്രിപ്റ്റുകളെ സംസ്കൃതത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളെ അവർ പതിമൂന്ന് പതിമൂവായിരത്തോളം പേജുകളിലായി നിരവധി ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു അപ്പോൾ എന്തൊക്കെയായിരുന്നു മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കുവാനായി ഉള്ള അവരുടെ പദ്ധതികൾ അല്ലെങ്കിൽ എന്തെല്ലാം പരിശ്രമങ്ങളാണ് അവർ നടത്തിയത് ആക്ച്വലി ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് വളരെ പ്രയാസമേറിയ ഒരു ജോലിയായിരുന്നു അവർ ഇത് എന്ന് പറയുന്നത് കാരണം അത് പ്രോജക്റ്റ് ടു ഫോർട്ടി സെവൻ ഇയേഴ്സ് ടു കംപ്ലീറ്റ് ഏകദേശം നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ടാണ് ഈ ബൃഹത്തായ പദ്ധതി ഇവർക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയതിനെക്കുറിച്ചും അതിൻ്റെ ആ പ്രക്രിയകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അവർ അതിൽ പ്രധാനമായിട്ടും ഇവർ കണ്ടെത്തിയ ദാറ്റ് ഇസ് ടു ടു ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിക്കെയിം എപ്പരൻ ഹിയർ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ ഇവിടെ പ്രകടമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നു മഹാഭാരതത്തിൻ്റെ സംസ്കൃത പതിപ്പ് അവർ ഇത്തരത്തിൽ അത് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയപ്പോൾ അവർ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിലൂടെ കണ്ടെത്തി ഫസ്റ്റ് വൺ സെവറൽ കോമൺ എലിമെൻറ്റ്സ് ഇൻ ദ സാൻസ്ക്രി വേർഷൻസ് ഫ്രൗണ്ട് ആൾ ഓവർ ദി സബ് കോണ്ടിനാറ്റ് ഈസ് ഫ്രം കാശ്മീർ ടു നേപ്പാൾ ഇൻ ദി നോർത്ത് ടു കേരള ആൻഡ് തമിഴ്നാട് ഇൻ ദി സൗത്ത് ഈ സംസ്കൃത പാഠഭാഗങ്ങളിൽ പാഠഭേദങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഈ സംസ്കൃത പാഠഭേദങ്ങൾക്ക് വേർഷൻസിന് അല്ലെങ്കിൽ വേരിയേഷൻസിന് അത് കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ വടക്ക് കാശ്മീർ മുതൽ നേപ്പാൾ വരെയും അതുപോലെ തന്നെ തമിഴ്നാട് കേരളം വരെയുമുള്ള തെക്കൻ പ്രദേശങ്ങൾ വരെയുമുള്ള പ്രദേശങ്ങളിൽ നിന്നായിരുന്നു സംസ്കൃതത്തിലുള്ള ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ഇവർ ശേഖരിച്ചത് അപ്പോൾ അതിലവർ കണ്ടെത്തിയ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ദർ ആർ സേട്ടൻ കോമൺ എലിമെൻസ് ഇൻ ദ സാൻസ്കൃത് വേർഷൻസ് സംസ്കൃത പതിപ്പുകളിൽ സംസ്കൃത പാഠഭേദങ്ങളിൽ ചില പൊതു എലിമെൻസ് ഉണ്ടായിരുന്നു ചില പൊതുഘടകങ്ങളുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്ന മഹാഭാരതത്തിൻ്റെ ശ്ലോകങ്ങൾക്ക് അല്ലെങ്കിൽ മഹാഭാരത ശ്ലോകങ്ങൾ ഏകദേശം ഒരേ തരത്തിലുള്ളവ വളരെയധികം ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് റീജിയണൽ വേരിയേഷൻസ് പ്രാദേശിക വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു മഹാഭാരതം നിരവധി വർഷങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ വന്ന അല്ലെങ്കിൽ അതിന് ഉണ്ടായ ചില വ്യത്യാസങ്ങൾ ഓരോ കാലഘട്ടത്തിലും വന്ന ചില വ്യാഖ്യാനങ്ങൾ അത്തരത്തിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങൾ അപ്പോൾ മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പിൽ രണ്ട് തരത്തിലുള്ള രണ്ട് പ്രധാന കണ്ടെത്തലുകളാണ് അവർക്ക് ലഭിച്ചത് അല്ലെങ്കിൽ രണ്ട് പ്രധാന ഐഡിയാസ് ആണ് അവർ മനസ്സിലാക്കിയത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ദർ ആർ സിഡൻ കോമൺ എലിമെൻറ്റ്സ് ചില പൊതുഘടകങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാമത്തേത് റീജിയണൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആക്ച്വലി ദീസ് വേരിയേഷൻസ് ഡോക്യുമെൻ്റ് ഇൻ ഫുഡ് നോട്ട്സ് ആൻഡ് അപ്പൻഡൈസസ് ടു ദ മെയിൻ ടെക്സ്റ്റ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പതിമൂവായിരത്തോളം പേജുകളിലാണ് മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ ഇവർ തയ്യാറാക്കിയത് ഈ ക്രിട്ടിക്കൽ എഡിഷനിൽ വന്ന വേരിയേഷൻസിനെ അവർ അടിക്കുറിപ്പുകളായും അതുപോലെ തന്നെ അനുബന്ധങ്ങളായും ചേർത്തു ഈ മുഖ്യ ഗ്രന്ഥത്തിൽ അടിക്കുറിപ്പുകളായും അനുബന്ധങ്ങളായും ചേർത്തു ഈ പതിമൂവായിരത്തോളം പേജുകളിൽ പകുതിയോളം ഈ വേരിയേഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാന ശ്ലോകങ്ങൾക്ക് അപ്പുറത്തേക്ക് പല പ്രദേശങ്ങളിലും വ്യത്യസ്ത തരത്തിൽ കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ള ശ്ലോകങ്ങളെയായിരുന്നു ഈ വേരിയേഷനായി ഇവർ കണക്കാക്കിയത് മഹാഭാരതത്തിൻ്റെ ക്രിറ്റിക്കൽ എഡിഷൻ്റെ ഒരു പേജ് നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാം ഇതിൽ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നവ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നവ മഹാഭാരതത്തിൻ്റെ കോമൺ എലിമെൻസ് അതായത് ഇന്ത്യയുടെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഘടകങ്ങളും ചെറിയ അക്ഷരങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളവ അതിൻ്റെ പാഠഭേദങ്ങളുമാണ് അതിൻ്റെ വേരിയേഷൻസുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പേജിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതാണ് ആക്ച്വലി ദ വേരിയേഷൻസ് ദാറ്റ് ആർ റിഫ്ലെക്സീവ് ഓഫ് ദി കോംപ്ലെക്സ് പ്രോസസ്സസ് ദാറ്റ് ഷേപ്ഡ് എയർലി ആൻഡ് ലേറ്റർ സോഷ്യൽ ഹിസ്റ്ററീസ് നമ്മുടെ രാജ്യത്തിൻ്റെ അതായത് ആദ്യ കാലഘട്ടത്തെയും അതുപോലെ തന്നെ പിൽക്കാലത്തെയും സാമൂഹ്യ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ ഈ വ്യത്യാസങ്ങളുടെ അല്ലെങ്കിൽ ഈ സങ്കീർണമായ വ്യത്യാസങ്ങൾ പ്രകടമായിരുന്നു ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ് കടന്നു വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിന് വളരെയധികം മാറ്റങ്ങളുണ്ടായി സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറി ജാതി സമ്പ്രദായം വളർന്നു വന്നു അതുപോലെ അങ്ങനെയുള്ള പലതരത്തിൽ മതവിശ്വാസങ്ങളിൽ മാറ്റമുണ്ടായി സാമൂഹ്യ പെരുമാറ്റ ചട്ടങ്ങളിൽ മാറ്റങ്ങളുണ്ടായി ഇതെല്ലാമാണ് പിൽക്കാലത്തെയും അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലെയും സാമൂഹ്യ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് പ്രോസസ്സസ് ഈസ് പ്രൈമറലി ഫ്രം ടെക്സ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ബൈ ബ്രാഹ്മണസ് ഇത്തരത്തിലുള്ള പ്രക്രിയകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ സംസ്കൃതത്തിൽ രചിച്ച ചില ഗ്രന്ഥങ്ങളിൽ നിന്നായിരുന്നു അതായത് നമുക്ക് സമൂഹത്തിൽ കാണപ്പെട്ട ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രക്രിയകളെയും തിരിച്ചറിയുവാൻ കഴിഞ്ഞത് സാമൂഹ്യ നിയമാവലികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ സംസ്കൃതത്തിൽ ബ്രാഹ്മണർ എഴുതിയ ചില ഗ്രന്ഥങ്ങളിൽ നിന്നായിരുന്നു അതായത് ആദ്യകാല ചരിത്രത്തെ പരിശോധിച്ച ചരിത്രകാരന്മാർ എസ്പെഷ്യലി ഇൻ ദ കേസ് നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി സെഞ്ചുറി ഹിസ്റ്റോറിയൻസ് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിലെ ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ബ്രാഹ്മണർ അവർക്കായി എഴുതപ്പെട്ട അല്ലെങ്കിൽ അവർക്കായോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ വേണ്ടിയോ എഴുതപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ പെരുമാറ്റ സംഹിതകളായിരുന്നു മിക്കവാറും ഇത്തരത്തിലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ച ചരിത്രകാരന്മാർ അവർ വിശ്വസിച്ചിരുന്നത് ഇവയെല്ലാം യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നവയാണ് സമൂഹത്തിൽ അനുഷ്ഠിച്ചിരുന്നവയാണ് എന്നാണ് ഇതുകൂടാതെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇവർ ദ ബിഗാന് ടു സ്റ്റഡി അതർ ട്രഡീഷൻസ് ഇൻ പാലി പ്രാകൃത് ആൻഡ് തമിഴ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ സംസ്കൃതത്തിൽ രചിച്ച നിയമാവലികളടങ്ങുന്ന ഗ്രന്ഥങ്ങളെ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ മനസ്സിലാക്കിയ ഇന്ത്യ ചരിത്രകാരന്മാർ അവർ വിശ്വസിച്ചിരുന്നത് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടവയെല്ലാം യഥാർത്ഥത്തിൽ അനുഷ്ഠിച്ചിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നവയായിരുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചത് അതുകൂടാതെ തന്നെ ഇവർ ദേ ബിഗാൻഡ് സ്റ്റഡി അതർ ട്രഡീഷൻസ് ഇൻ പാലി പ്രാകൃതൻ തമിഴ് പാലി ഭാഷയിലും പ്രാകൃത ഭാഷയിലും തമിഴ് ഭാഷയിലുമുള്ള മറ്റ് പാരമ്പര്യങ്ങളെക്കുറിച്ച് ഇവർ പരിശോധിച്ചു ദി ഐഡിയാസ് കണ്ടെയ്ൻഡ് ഇൻ ദ നോർമാറ്റീവ് സംസ്കൃത് ടെക്സ്റ്റ് അതായത് ആധികാരികമായ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന ആശയങ്ങളെല്ലാം ഇവർ വിശ്വസിച്ചിരുന്നത് ഇവയെല്ലാം അതോറിറ്റേറ്റീവാണ് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഭൂരിഭാഗം ആശയങ്ങളും അതോറിറ്റേറ്റീവാണ് ആധികാരികമെന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടത് ചരിത്രകാരന്മാർ ചില സന്ദർഭങ്ങളിൽ ഇവയെ ചോദ്യം ചെയ്യുകയോ അതുപോലെ തന്നെ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഇവയെ നിരാകരിക്കുകയോ ചെയ്തിട്ടുണ്ട് സംസ്കൃത ഗ്രന്ഥത്തിൽ കണ്ടെത്തിയ പല നോംസും അവർ പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പെരുമാറ്റ സംഹിതകളും എല്ലാ സമൂഹ എല്ലാ സന്ദർഭങ്ങളിലും ചരിത്രകാരന്മാർ അംഗീകരിച്ചിട്ടില്ല ചില സന്ദർഭങ്ങളിൽ അവരതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഹൗ ഹിസ്റ്റോറിയൻസ് റീകൺസ്ട്രക്റ്റ് സോഷ്യൽ ഹിസ്റ്ററീസ് ചരിത്രകാരന്മാർ എങ്ങനെയാണ് സാമൂഹ്യ ചരിത്രം പുനർനിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചും മഹാഭാരതത്തെ ഒരു മുഖ്യ മുഖ്യ സ്രോതസ്സായി എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തിലെ ചില സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹ്യ ആചാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിൻഷിപ്പ് ആൻഡ് മാരേജ് ബന്ധുത്വം വിവാഹം മെനി റൂൾസ് ആൻഡ് വേരീഡ് പ്രാക്ടീസസ് പല നിയമങ്ങളും വൈവിധ്യമാർന്ന ആചാരങ്ങളും ഫൈൻഡിങ് ഔട്ട് എബൌട്ട് ഫാമിലീസ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തൽ നമ്മൾ പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫാമിലിയെക്കുറിച്ചും മാരേജിനെ കുറിച്ചുമാണ് കുടുംബം വിവാഹം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഓരോ കുടുംബങ്ങളിലാണ് എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ യെസ് എ ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എസ്പെഷ്യലി പാരൻസ് ആൻഡ് ദർ ചിൽഡ്രൻ മാതാപിതാക്കളും അവരുടെ മക്കളും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി താമസിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ കുടുംബങ്ങളും ഒരുപോലെയാണോ യെസ് ഓൾ ഫാമിലീസ് ആർ നോട്ട് ഐഡൻറ്റിക്കൾ ദർ ആർ സെർഡൻ വേരിയേഷൻസ് ഇൻ ദസ് ഓഫ് ഫാമിലീസ് കുടുംബങ്ങളുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്തൊക്കെയാണ് ഈ വ്യത്യാസങ്ങൾ ഒന്നാമതായി നമ്പർ ഓഫ് മെമ്പേഴ്സ് അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിൽ നമ്മൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് അച്ഛൻ അമ്മ മക്കൾ സാധാരണയായിട്ട് നമ്മൾ സാധാരണ കുടുംബങ്ങളിലല്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ഇതാണ് ഇവരാണ് കൂടുതലായിട്ട് ഒരു കുടുംബത്തിൽ കാണപ്പെടുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അവരെ ന്യൂക്ലിയർ ഫാമിലി എന്ന് വിളിക്കും അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ പാരൻസിനെയും അതുപോലെ തന്നെ അവരുടെ മക്കളെയും കൂടാതെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കിൻഫോക്ക് ബന്ധു വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ മറ്റു തരത്തിലുള്ള കിൻഫോക്ക് ബന്ധുവിഭാഗത്തിൽപ്പെട്ടവരുമെല്ലാം ഈ കുടുംബങ്ങളിലുണ്ടാകും അത്തരം കുടുംബങ്ങളെ നമ്മൾ ജോയിൻ ഫാമിലി എന്ന് വിളിക്കും അപ്പോൾ ഒന്നാമതായി കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിലാണ് അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണ് രണ്ടാമതായി റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ ഓരോ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എല്ലാ കുടുംബങ്ങളും അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങൾ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും നമുക്ക് അടുത്തടുത്തുള്ള കുടുംബങ്ങൾ ഒന്നും ഒരേപോലുള്ളവയല്ല ബന്ധങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് മൂന്നാമതായി ദ കൈൻസ് ഓഫ് ആക്ടിവിറ്റീസ് ദ ഷെയർ അവർ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഓരോ കുടുംബത്തിലും ഉള്ളവർ ഇപ്പം നമ്മ നമുക്കറിയാം ഓരോ വീട്ടിൽ തന്നെയുള്ള ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തിക്കുന്നവരാണ് വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും പെട്ടവർ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ട കുടുംബങ്ങളുടെ വ്യത്യാസങ്ങളെന്ന് പറയുന്നത് ഒന്നാമതായി നമ്പർ ഓഫ് മെമ്പേഴ്സ് അംഗങ്ങളുടെ കാര്യത്തിൽ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ പരസ്പര ബന്ധത്തിൻ്റെ കാര്യത്തിൽ ദ കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ദ ഷെയർ അവർ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച കുടുംബങ്ങൾ ഒരുപോലെയല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ ഇവ മൂന്നുമാണ് പീപ്പിൾ ബിലോങ്ങിങ് ടു ദ സെയിം ഫാമിലി ഷെയർ ഫുഡ് ആൻഡ് റിസോഴ്സസ് അതായത് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ ആഹാരവും മറ്റ് വിഭവങ്ങളും പങ്കുവയ്ക്കപ്പെടുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു പീപ്പിൾ ബിലോങ്ങിങ് ടു ദ സെയിം ഫാമിലി ഷെയർ ഫുഡ് ആൻഡ് റിസോഴ്സസ് ആൻഡ് ലിവ് വർക്ക് ആൻഡ് പെർഫോം റിച്വൽസ് ടുഗതർ അവർ ഒരുമിച്ച് ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ചേരുകയും ചെയ്യുന്നു ജനറലി വി ക്യാൻ സേ ദാറ്റ് ഫാമിലീസ് ആർ പാർട്ട് ഓഫ് ലാർജർ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഡിഫൈൻഡ് എസ് റിലേറ്റീവ്സ് അതായത് ബന്ധുക്കളുടെ ബന്ധു ഒരു ശൃംഖലയാണ് കുടുംബമെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം ഇത്തരത്തിലുള്ള ബന്ധു വിഭാഗങ്ങളെ കിൻഫോക്ക് എന്നാണ് വിളിക്കുന്നത് കിൻഫോഗ അല്ലെങ്കിൽ ബന്ധു എന്ന് പറയും ഫാമിലിയൽ ടൈസ് ആർ നാച്ചുറൽ ആൻഡ് ബേസ്ഡ് ഓൺ ബ്ലഡ് കുടുംബ ബന്ധങ്ങളെല്ലാം സ്വാഭാവികമായുള്ളവയാണ് അത് രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയായിരിക്കും ചില കുടുംബങ്ങളിൽ ചില എല്ലാ കുടുംബങ്ങളും വ്യത്യസ്തമല്ല അല്ലെങ്കിൽ ഒരുപോലെയല്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻ സം സൊസൈറ്റീസ് കസിൻസ് ആർ ബ്ലഡ് റിലേറ്റീവ്സ് വേർ എസ് അതേഴ്സ് ഡു നോട്ട് ചില സമൂഹങ്ങളിൽ സഹോദര പുത്രന്മാരെ രക്തബന്ധമുള്ളവരായി കണക്കാക്കുമ്പോൾ മറ്റ് ചില സമൂഹങ്ങൾ അതുപോലെയല്ല നമ്മുടെ സഹോദര പുത്രന്മാർ തമ്മിൽ ചില സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ അവർ രക്തബന്ധമുള്ളവരായി കണക്കാക്കുന്നു മറ്റു ചില സ്ഥലത്തിൽ മറ്റു ചില പ്രദേശങ്ങളിൽ അവരെ രക്തബന്ധമുള്ളവരായി കണക്കാക്ക ബ്ലഡ് റിലേഷൻ ഉള്ളവരായി കണക്കാക്കുന്നുമില്ല ഫോർ എയർലി സൊസൈറ്റീസ് ഹിസ്റ്റോറി ക്യാൻ റിട്രീവ് ഇൻഫോർമേഷൻ എബൌട്ട് എലൈഡ് ഫാമിലീസ് ഈസിലി സമൂഹത്തിലെ വരേണ്യ വരേണ്യവർഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് സമൂഹത്തിലെ ഉന്നത കുലജാതരെക്കുറിച്ച് അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് വളരെ വളരെ പെട്ടെന്ന് തന്നെ ചരിത്രകാരന്മാർക്ക് ഇവരെക്കുറിച്ച് അറിവ് ലഭിക്കും കാരണം ഇത്തരം വ്യക്തികളെക്കുറിച്ചുള്ള രേഖപ്പെടുത്തിയ ചരിത്രവും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള പല വിവരണങ്ങളും നമുക്ക് സമൂഹത്തിൽ നിന്ന് വളരെ ഈസിയായി കണ്ടെത്തുവാൻ കഴിയും ബട്ട് ഇൻ ദ ദസ് ദി കോമൺ മാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീകൺസ്ട്രക്റ്റ് ആ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓർഡിനറി പീപ്പിളിൻ്റെ ഫാമിലിയൽ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടെത്തുവാൻ അവരുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് കണ്ടെത്തുവാൻ വളരെ പ്രയാസമായിരിക്കും കാരണം അവർ വളരെ സാധാരണ നിലയിൽ കാർഷിക വൃത്തിയിലോ മറ്റ് സാധാരണ തരത്തിലുള്ള തൊഴിലുകളോ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് സാമൂഹ്യമായ കാര്യങ്ങളിൽ ബന്ധപ്പെടാനോ ഇടപെടാനോ ഉള്ള സാഹചര്യം കുറവായിരിക്കാം അതുകൊണ്ട് അവരുടെ ചരിത്രം രേഖപ്പെടുത്തുവാനോ അത് മനസ്സിലാക്കുവാനോ പ്രയാസമായി വരാം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യമായ മഹാഭാരതത്തെയും അതിൽ വിവരിക്കുന്ന സാമൂഹ്യ ചരിത്രത്തെയും കുറിച്ചാണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് വി എസ് സുക്താങ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതിനെക്കുറിച്ച് നമ്മൾ കണ്ടു അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മഹാഭാരതത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കുകയും പതിമൂവായിരത്തോളം പേജുകളിലായി പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇന്ത്യ നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനങ്ങളായ കിൻഷിപ്പ് മാരേജ് ബന്ധുത്വം വിവാഹം ഇവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ ഫാമിലി നമ്മളെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഓരോ കുടുംബത്തിൻ്റെയും സവിശേഷതകൾ കുടുംബങ്ങൾ എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല ഓൾ ഫാമിലീസ് അറിനോട്ട് ഐഡൻറ്റിക്കൽ ഇവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഈ പാഠഭവമായി ബന്ധപ്പെട്ട് ഒരു അസൈൻമെൻറ്റ് തുടർ പ്രവർത്തനമെന്ന നിലയിൽ ഒരു അസൈൻമെൻറ്റ് കൂടി നിങ്ങൾ തയ്യാറാക്കണം അനലൈസ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ക്രിറ്റിക്കൽ എഡിഷൻ ഓഫ് ദി മഹാഭാരത പ്രിപ്പയർഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് വി എസ് സുക്താങ്കർ വി എസ് സുക്താങ്കറിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശകലനം ചെയ്യുക ഈ പ്രമേയത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക് യു